ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചാൽ ആറ് സാധ്യതകളാണ് നമ്മൾ നേരത്തെ രാവിലെ ചർച്ച ചെയ്തത്. അതിൽ അഞ്ചെണ്ണം നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവച്ചു. പക്ഷെ അപ്പോഴും പറഞ്ഞത് ഒരെണ്ണം നമുക്ക് പിന്നീട് പറയാം, അത് സസ്പെൻസ് ആണ്. ഇന്ന് തന്നെ പറയുമെന്ന് നമ്മൾ പറഞ്ഞു. അതെ, അത് പറയാം. അതിന് മുമ്പ് ഇറാനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയണം. ഇറാൻ എന്നുള്ള പേര് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. പക്ഷേ ഇറാനേക്കാളും നമുക്ക് ഫെമിലിയറായ ഒരു പേരുണ്ടായിരുന്നു, പേർഷ്യ. നമ്മുടെ നാട്ടിൽ ഗൾഫിലൊക്കെ പോകുന്ന ആളുകളെ ഇപ്പോഴും പേർഷ്യക്കാരെന്ന് വിളിക്കുന്നത്. അതെ, പേർഷ്യ. യഥാർത്ഥത്തിൽ പേർഷ്യ എന്ന് പറഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളല്ല. യു ഇപ്പോൾ നമ്മൾ ദുബായിൽ പോകുന്ന ആളെയും പേർഷ്യക്കാരെന്ന് വിളിക്കും, സൗദി പോകുന്ന ആളെയും പേർഷ്യക്കാരെന്ന് വിളിക്കും. പക്ഷേ പേർഷ്യ എന്ന പേര് യഥാർത്ഥത്തിൽ ഇറാൻ്റെ പഴയ പേരാണ്. ഇറാൻ്റെ ചരിത്രമൊന്നും ഒരുപാട് തെളി ഞാൻ പോകുന്നില്ല. 1935 ഇറാൻ എന്ന പേരുണ്ടാവുന്നത്. പേർഷ്യ എന്ന പേര് മാറ്റിയിട്ട് ഇറാൻ എന്നുള്ള പേര് നിലവിൽ വരുന്നത് 1935 മുതലാണ്. അപ്പോൾ നമ്മൾ പേർഷ്യക്കാരെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ പണ്ട് അവൻ പേർഷ്യയിലാണ് ജോലി ചെയ്യുന്ന പറഞ്ഞാൽ അവൻ ഇറാനിലാണ് എന്നാണ് മീനിങ്. പക്ഷേ ദുബായ് പോകുന്ന ആളുകളെ നമ്മളിപ്പോഴും പേർഷ്യക്കാരെന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് മലയാളികൾക്ക് ഇറാൻ എന്നുള്ള പേര് വളരെ ഫെമിലിയറാണ് പേർഷ്യ എന്ന പേരിൽ, അല്ലേ? അതെ. അപ്പോൾ നമുക്ക് ഇറാൻ്റെ ചരിത്രമൊന്നും ഒരുപാട് പോകുന്നില്ല. ഞാൻ 1908 മുതലുള്ള ഇറാൻ്റെ ചരിത്രം ഒന്ന് പറഞ്ഞു നോക്കാം. ബ്രിട്ടീഷുകാരുടെ ഒരുപാട് രാജവംശങ്ങളുടെയൊക്കെ കീഴിലായിരുന്ന ഇറാൻ പിന്നീട് ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി എന്ന് പറയാം. ബ്രിട്ടീഷുകാരായിരുന്നു ഇറാനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അന്നത്തെ പേർഷ്യ 1935 മുമ്പാണെങ്കിൽ പേർഷ്യ. 1908 ബ്രിട്ടീഷുകാർ അവിടെ എണ്ണ കണ്ടുപിടിച്ചു. അപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണയുടെ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിലൊന്ന് ഇറാനാണെന്ന കണ്ടെത്തിയതോടെ ഇറാനിൽ, അല്ലെങ്കിൽ അന്നത്തെ പേർഷ്യയുടെ നേർക്ക്, പാശ്ചാത്യർക്ക്, ഇംഗ്ലീഷുകാർക്ക് വലിയ താല്പര്യം വന്നു. ഇംഗ്ലീഷുകാരുടെ താല്പര്യങ്ങൾ അവിടെ നിലനിർത്താൻ അവരാഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കെ ഇറാനിലെ പേർഷ്യയിലെ ഒരു പട്ടാള ഓഫീസറായിരുന്നു റിസ ഖാൻ്റെ നേതൃത്വത്തിൽ ഒരു പട്ടാള അട്ടിമറി നടന്നു. അട്ടിമറിയുടെ പിന്നിൽ ബ്രിട്ടനായിരുന്നു. കാരണം അവർക്ക് താല്പര്യമുള്ള ഒരു സർക്കാർ അവിടെ വരണം. റിസാഖാൻ എന്ന് പറയുന്ന ആൾ ബ്രിട്ടീഷ് ആർമിയുടെ ഭാഗമായിരുന്നു. ബ്രിട്ടീഷ് വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ട്. അയാളെ മുൻനിർത്തി പേർഷ്യയിൽ പട്ടാള അട്ടിമറി നടത്തി ഇറാനിൽ ബ്രിട്ടൻ്റെ ഒരു പാവ സർക്കാർ നിലവിൽ വന്നു. ആ പാവ സർക്കാരിൽ വന്ന റിസാഖാൻ എന്തെന്നറിയാമോ? റിസാഖാൻ സ്വയം ഒരു രാജാവായിട്ട് പ്രഖ്യാപിച്ചു. പുള്ളി പഹ്ലവി രാജവംശം അങ്ങ് പ്രഖ്യാപിച്ചു. എന്നിട്ട് പേര് മാറ്റി റെസ ഷാ എന്നാക്കി. അങ്ങനെയാണ് ഷാ ഭരണകൂടങ്ങൾ ഇറാനിൽ വരുന്നത്. ഇറാൻ്റെ പേരും മാറ്റി, പേർഷ്യയുടെ പേര് മാറ്റി ഇറാൻ എന്ന് നോക്കി. അങ്ങനെ ഷായുടെ കാലത്ത് പുള്ളി ചെയ്തെന്നറിയോ? ഷിയ മുസ്ലിങ്ങൾ 80% ഇപ്പോഴത്തെ കണക്ക് 80% ഷിയ, 10% സുന്നി, ബാക്കി സ്വരാഷ്ട്രീയർ അവരവരൊക്കെ ആയിട്ടുള്ള ആളുകൾ. അപ്പോൾ നമ്മുടെ പാഴ്സികൾ, നമ്മുടെ ടാറ്റയൊക്കെ ഇറാനിൽ നിന്ന് ജീവനും കൊണ്ട് ഓടി വന്നവരാണ്. ഷിയ മുസ്ലിങ്ങൾ ലോകത്തെമ്പാടും സുന്നികളുടെ ആക്രമണത്തിന് ഇരയാവുകയാണെങ്കിലും ഷിയയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അവരതിനേക്കാളും കൊടൂര ഭീകരന്മാരാണ് സുന്നികളുടെ അടുത്തേക്ക്. അപ്പോൾ രണ്ടും അക്രമത്തിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ നരഹത്യയുടെ പീഡനങ്ങളുടെ, മനുഷ്യാവകാശ ലംഘനങ്ങളുടെ കാര്യത്തിൽ ഈ മതത്തിൻ്റെ ആളുകൾ എല്ലായിടത്തും എന്നതുപോലെ അവിടെയും ഒട്ടും മോശമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ റിസാ ഷാ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ മതപഠനം അങ്ങ് നിരോധിച്ചു. ഇനി മതമൊന്നും പഠിക്കണ്ട. പർദ്ദ നിരോധിച്ചു, ഹിജാബ് നിരോധിച്ചു. ആലോചിച്ച് നോക്കൂ, ഇയാൾ മുസ്ലിമാണ്, പർദ്ദ നിരോധിച്ചു, മതപഠനം നിരോധിച്ചു, എന്നിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വ്യാപകമാക്കി. ആളുകൾ പറഞ്ഞു പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ കോട്ടും സ്യൂട്ടും ധരിക്കണമെന്ന് പറഞ്ഞു. ബ്രിട്ടീഷുകാരെങ്ങനെ ജീവിക്കുന്നു അതുപോലെ ജീവിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇറാനിൽ പാശ്ചാത്യ ലോകത്തിൻ്റെ ഒരു മിനി പതിപ്പായിട്ട് ഇറാൻ മാറി. എന്ന് പറഞ്ഞാൽ പൗരസ്വാതന്ത്ര്യം, ആളുകൾക്ക് സർവത്ര സ്വാതന്ത്ര്യം, എല്ലാ വിദേശ വസ്തുക്കളും വന്നു. അക്കാലത്താണ് നമ്മളിപ്പോഴും പറയുന്നത് ഇറാനിയൻ സിനിമ, ലോകോത്തരമായ ഇറാനിയൻ സിനിമകളുണ്ടായി. സ്ത്രീകളൊക്കെ വലിയ തോതിൽ പൊതുജീവിതത്തിൽ ഇടപെടുകയും ജോലി എടുക്കുകയും ഒക്കെ ചെയ്ത് സ്ത്രീ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു പറദീസയായിട്ട് ഇറാൻ മാറി. അപ്പോൾ ഇറാനെ വലിയ തോതിൽ ജനാധിപത്യവൽക്കരിക്കാനും ഒക്കെ കഴിഞ്ഞ ആളാണ് നമ്മുടെ റെസ ഷായുടെ കാലശേഷം അദ്ദേഹത്തിൻ്റെ മകൻ മുഹമ്മദ് റിസാ ഷാ അധികാരത്തിൽ വന്നു. അദ്ദേഹം ചെയ്തത് ആ നാട്ടിൽ കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ആളുകൾ, ഈ മതമൗലികവാദികളുണ്ടായിരുന്നു. ഈ മതമൗലികവാദികളുടെ പ്രധാനപ്പെട്ട പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് ശക്തി സ്രോതസ് അയത്തുള്ള ഖൊമൈനിയായിരുന്നു. ഷാ എന്ത് ചെയ്തു? മുഹമ്മദ് റിസാ ഷാ ഖൊമൈനിയെ നാട് കടത്തി. ഞാനീ രാജ്യത്ത് ജീവിക്കേണ്ടതെന്ന് രാജ്യത്തിന് പുറത്തേക്ക് നാട് കടത്തി അട്ടിപ്പാഴ്ച്ചു. അയാളുടെ ജീവനും കൊണ്ട് ഇറാൻ വിട്ടുപോയി. പക്ഷേ ഈ ഭരണമൊക്കെ നടന്നുകൊണ്ടിരിക്കും. പതുക്കെ മതമൗലികവാദികൾ, അതായത് മദ്രസാ പഠനം നിർത്തി, മതപഠനം നിർത്തി,
ഹിജാബ് അടക്കമുള്ള കാര്യങ്ങൾ നിരോധിച്ചു, പർദ്ദ നിരോധിച്ചു. ഇതൊക്കെ യാഥാസ്ഥിതിക മത വർഗീയവാദികൾക്കിടയിൽ വലിയ അസ്വസ്ഥതയുണ്ടാക്കി, അവർ വലിയ കലാപം ഉണ്ടാക്കി. അങ്ങനെ കലാപം മൂർച്ഛിച്ച് അവസാനം ഷാ സർക്കാർ വീണു. 1979 ഏപ്രിൽ 1 ഇറാൻ്റെ ദുരിത പർവം ആരംഭിച്ചു. ഇറാൻ പഴയപോലെ ചാക്കിലേക്ക് കയറി തിരിച്ചുപോയി. അയത്തുള്ള ഖൊമൈനി അതിശക്തനായി മാറി. നമ്മൾ ഇന്ന് കാണുന്ന രാക്ഷസീയ ഭാവങ്ങളുള്ള ഒരു മതരാജ്യമായി ഇറാൻ മാറി. അതിനൊക്കെ മുമ്പ്, കാലങ്ങൾക്ക് മുമ്പ്, ക്രൈസ്തവർക്ക് പോലും വലിയ സ്വാധീനമുണ്ടായിരുന്ന എണ്ണത്തിൽ കൂടുതലുണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു ഇറാനും ഇറാഖുമൊക്കെ. അത് ഓർക്കണം. അങ്ങനെ ഷിയ ഏകാധിപത്യ മത ഭീകര ഭരണകൂടം അങ്ങനെ 1979 ഏപ്രിൽ 1 ഇറാനിൽ വരുന്നത്. അതിനുശേഷം നമുക്കറിയാം, ഇപ്പോൾ റീസെൻ്റ്ലിയാണ്, സമീപകാലത്താണ് പെഷസ്ക്യാൻ എന്ന് പറയുന്ന പ്രസിഡൻ്റ് അവിടെ തിരഞ്ഞെടുക്കപ്പെട്ടത്. പ്രസിഡൻ്റൊക്കെ അവിടെയുണ്ട്, പക്ഷേ ഭരണം കൈയാളുന്നത് ഖമേനിയാണ്, മത നേതാവാണ്. ഇയാളെ തിരഞ്ഞെടുക്കുന്നത് 9 കൗൺസിൽ ഓഫ് എക്സ്പെർട്സ് എന്നൊരു ബോഡിയുണ്ട്. 86 അംഗങ്ങളുള്ള ഒരു എക്സ്പോർട്ട് കൗൺസിൽ. ഈ എക്സ്പോർട്ട് കൗൺസിലാണ് ഖമേനിയെ തിരഞ്ഞെടുക്കുന്നത്. അത് പക്ഷേ ചരിത്ര അയാളെ മാറ്റാനും വരെ ഈ 86 എക്സ്പോർട്ട് കൗൺസിലിന് അധികാരമുണ്ട്. പക്ഷേ ഇറാൻ്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഈ ഖമേനിയെ ഈ കൗൺസിൽ ഓഫ് എക്സ്പോർട്സ് നീക്കിയിട്ടില്ല. അപ്പോൾ അവരൊരിക്കൽ തീരുമാനം എടുത്തല്ല, അങ്ങനെ തുടരും. അതെ, അങ്ങനെ തുടരും. അതുപോലെ അവിടുത്തെ പൊളിറ്റിക്കൽ ആൻഡ് രാഷ്ട്രീയ ഭരണം നിയന്ത്രിക്കുന്നതിന് ഗാർഡിയൻ 12 ഗാർഡിയൻ കൗൺസിലുണ്ട്. ഈ ഗാർഡിയൻ കൗൺസിലിലെ 6 ഖമേനി നിയമിക്കും. പിന്നെ ഖമേനി ഒരു ചീഫ് ജസ്റ്റിസിനെ നിയമിക്കും. ഈ ചീഫ് ജസ്റ്റിസ് പിന്നെ ഒരു 6 നിയമിക്കും. എന്ന് പറഞ്ഞാൽ 6 ഞാൻ തീരുമാനിക്കും, 6 ഞാൻ കൈകൊണ്ട് തുടർന്ന് മറ്റൊരാൾ തീരുമാനിക്കും. എന്ന് പറഞ്ഞാൽ ഈ 12 ഗാർഡിയൻ കൗൺസിലിലെ തീരുമാനിക്കുന്നത് ഖമേനി. പച്ച മലയാളത്തെ ചുരുക്കി പറഞ്ഞാൽ അവിടെ പ്രസിഡൻ്റൊക്കെ ഉണ്ടെങ്കിലും മന്ത്രിമാരൊക്കെ ഉണ്ടെങ്കിലും സർവ അധികാരങ്ങളും കൈയാളുന്നത് ഖമേനിയാണ്. ആ ഖമേനിയാണ് ഇപ്പോൾ മാളത്തിലിരിക്കുന്ന അയത്തുള്ള അലി ഖമേനി. ആ ഖമേനിയുടെ കാലത്താണ് ഇസ്രയേലിന് നേരെ ആക്രമണം നടന്നിരിക്കുന്നത്. ആ ഖമേനിയുടെ കാലത്താണ് മുമ്പില്ലാത്ത വിധം ലബനോണിൻ്റെ കുറേ ഭാഗം അവർ കീഴടക്കി, ഹിസ്ബുള്ളയെ വെച്ച് കീഴടക്കി. സിറിയയുടെ കുറേ ഭാഗത്തവരുണ്ട്, യമൻ്റെ ഭാഗത്തുണ്ട്. അതായത് ഇറാൻ പതുക്കെ 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 ഒരു സാമ്രാജ്യ ശക്തിയായി വളരുകയാണ്. അപ്പോൾ സൗദി അറേബ്യയൊക്കെ ഇറാനെതിരാണ്. കാരണം ഷിയ രാജ്യമായ ഇറാൻ്റെ ലക്ഷ്യം, അല്ലെങ്കിൽ ഖമേനിമാരുടെ ഇവരൊക്കെ വേറെ വേറെ ആളല്ല, ഇപ്പോഴാണ് ഖമേനി, അതിന് മുമ്പ് ഖമേനി ആയിരുന്നു. അവരുടെ ലക്ഷ്യം സൗദി ഉൾപ്പെടെ ഉള്ള രാജ്യങ്ങൾ ഷിയ രാജ്യങ്ങളാക്കി മാറ്റുക. ഞങ്ങളാണ് യഥാർത്ഥ ഇസ്ലാം. എൻ്റെ ഇസ്ലാമാണോ നിൻ്റെ ഇസ്ലാമാണോ എന്നുള്ള ശരിയെന്ന തർക്കത്തിൻ്റെ പേരിലാണ് ഇറാൻ ഇറാഖ് യുദ്ധം നടന്നത്. എത്ര വർഷം യുദ്ധം ചെയ്തു? 8 യുദ്ധം ചെയ്തു. ഇനി അവർക്ക് വേണ്ടത് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള മറ്റ് ഗൾഫ് രാജ്യങ്ങളെ കൂടി ആക്രമിച്ച് കീഴടക്കി തങ്ങളുടെ ഷിയ സാമ്രാജ്യം ഉണ്ടാക്കണം. സുന്നികൾ എന്ന് പറയുന്നവർ മുസ്ലിമുകളെയല്ല എന്നാണ് ഷിയകൾ പറയുന്നത്. സുന്നികൾ നേരെ തിരിച്ചു പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഇവരുടെ ഒരു അടിസ്ഥാന സഹജവാസനയാണ് പരസ്പരം കൊല്ലുക എന്നുള്ളത്. ആരെയും കിട്ടിയില്ലെങ്കിൽ തമ്മി കൊല്ലും, ആരെയില്ലെങ്കിൽ തമ്മി കുത്തിക്കൊല്ലും അങ്ങനെ എന്ന് പറയുന്ന പോലെയാണ്. അപ്പോൾ അങ്ങനെ വന്നുകൂടിയാണ് സൗദിയൊക്കെ ഇവർക്കെതിരായത്. പക്ഷേ ഇറാൻ പതുക്കെ അതിൻ്റെ ക്ലച്ചസ് നീട്ടി 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 സിറിയയിൽ അവർക്ക് സ്വാധീനമുണ്ടായി, ലബനോണിൽ സ്വാധീനമുണ്ടായി. ലബനോണും ക്രിസ്ത്യൻ, ഈജിപ്ത്, ലബനോൺ, സിറിയ, ഇതൊക്കെ പണ്ട് ക്രൈസ്തവ രാജ്യങ്ങളായിരുന്നു. അവിടെയൊക്കെ മതം ഭൂരിപക്ഷമുണ്ടാക്കി ജനസംഖ്യ കൂട്ടി 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 അവർ ഇസ്ലാമിക രാജ്യങ്ങളാക്കി. അങ്ങനെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളുടെ പകുതിയും മുക്കാലും കാൽഭാഗമൊക്കെ പലയിടത്തായിട്ട് ആര് പിടിച്ചെടുത്തു? ഇറാൻ ഭീകരവാദികളെ വിട്ട്, ഹിസ്ബുള്ള എന്ന് പറയുന്ന ഭീകരവാദികളെ വിട്ട് പിടിച്ചെടുത്തു. അപ്പം പതുക്കെ പതുക്കെ ഇപ്പോൾ നമ്മൾ പറയും സാമ്രാജ്യത്വം എന്ന് പറയുന്നുണ്ട്, അമേരിക്കൻ സാമ്രാജ്യത്വം അല്ലെങ്കിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം എന്നൊക്കെ പറയും. പലയിടത്തും സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കുന്നത്. പക്ഷേ അന്ന് അമേരിക്കയോ ബ്രിട്ടനോ ഒക്കെ ചെയ്തിരുന്നത് സ്വന്തം സൈന്യത്തെ വിട്ടാണ് സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കിയത്. പക്ഷേ കൊടും ഭീകരവാദികളെ ഉപയോഗിച്ച് ലോകത്തിൻ്റെ പല ഭാഗത്ത്, പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങളെ, പണ്ടത്തെ ക്രിസ്ത്യൻ രാജ്യങ്ങൾ പിന്നെ ഇസ്ലാമിക രാജ്യങ്ങളായ ആളുകൾ, രാജ്യങ്ങളെ തങ്ങളുടെ ശക്തി ഉപയോഗിച്ച് മതഭീകര തീവ്രവാദ സേനകൾ ഉപയോഗിച്ച് അധീനതയിലാക്കുന്ന ഒരു ഭീഷണിയാണ് ഇറാൻ. ഒരു പുതിയ തന്ത്രം. അത് ഇറാഖ് ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ അവർക്ക് ഒരുപാട് നഷ്ടമുണ്ടായപ്പോൾ പുതിയൊരു തന്ത്രം. അതെ, അവർ അത് ഞാൻ പറഞ്ഞ അവരുടെ മതപ്രചരണം, അവർ ഷിയ വിഭാഗത്തിൻ്റെ പക്കൽ ഒരു ഖലീഫേറ്റ് ഉണ്ടാക്കുക, ഒരു ഖലീഫയായിട്ട് ഇറാൻ മാറുക, ഷിയ സാമ്രാജ്യം, ഷിയ മുസ്ലിങ്ങളുടെ സാമ്രാജ്യം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഷിയ മുസ്ലിം ലോകമുണ്ടാക്കുക എന്നതിൻ്റെ
പ്രഭവകേന്ദ്രമായിട്ട് നിൽക്കുന്ന രാജ്യമാണ് ഇറാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഗൾഫ് രാജ്യങ്ങളൊക്കെ സൗദി അറേബ്യ പോലും ഞങ്ങളുടെ അവിടെ നിന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അവർ ഈ മക്ക മദീനയൊന്നും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് യമനിലെ ഹൂതികൾ ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ ലോക സുന്നി മുസ്ലിങ്ങൾ വിശുദ്ധ സ്ഥലങ്ങളായി കാണുന്ന സ്ഥലങ്ങളിലേക്ക് പോലും മിസൈലുകൾ അയക്കുന്നത്. അമേരിക്ക ഒരു കവചം തീർത്തില്ലെങ്കിൽ പണ്ടേ അതൊക്കെ നശിപ്പിച്ചുകളാണ് ജനവുമാർ. അത്രയ്ക്ക് ഭീകരമാണ്. അപ്പം ഈ ഇറാൻ എന്ന് പറയുന്ന ഈ രാജ്യത്തിൻ്റെ ഒരു ഭീകര സ്വഭാവം, അവരുടെ ലക്ഷ്യം എന്താണ്, അത് മുഴുവൻ തീരുമാനിക്കുന്ന ആളാരാണ്? ഖമനേയിയാണ്. അപ്പോൾ ആ രാജ്യത്തെ ഭരണകൂടത്തിനും പ്രസിഡന്റിനും ഒരു വിലയില്ലാതെ ഇവരങ്ങ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്. ഇസ്രയേലിനെ സംബന്ധിച്ച് ഇസ്രയേലിൻ്റെ ഏറ്റവും വലിയ ഭീഷണി ഇറാൻ്റെ മിസൈലല്ല, ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളല്ല, ഇറാൻ്റെ ഓയിൽ പാടങ്ങളല്ല, പിന്നെ ഈ ഒരൊറ്റ മനുഷ്യനാണ്. ഒറ്റ മനുഷ്യൻ അല്ലേ ഇയാൾ? ഈ ഖമനേയിമാരുടെ വാഴ്ച നിൽക്കുന്നത്രയും കാലം ഇറാൻ ഒരു ഭീകര രാഷ്ട്രമായി തുടരും. ഇസ്രയേലിന് സമാധാനം ഉണ്ടാകത്തില്ല, ലോകത്തിലെ മറ്റു പല മുസ്ലിം രാജ്യങ്ങൾക്കും സമാധാനം ഉണ്ടാകത്തില്ല. അപ്പോൾ ഈ ലോകത്ത് ശാന്തി വരണമെങ്കിൽ ഇസ്രയേൽ ആഗ്രഹിക്കുന്നത് ആരില്ലാതാവണം? മതനേതാവില്ലാതാവണം. അപ്പോൾ അതുകൊണ്ട് ഇസ്രയേലിനെ സംബന്ധിച്ച് ഇസ്രയേൽ വില കൽപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടാർഗറ്റ് എന്ന് പറയുന്നത് ഖമനേയിയാണ്. ഖമനേയിയുടെ വലത് കൈ മുറിച്ചു കളഞ്ഞു. ഹസൻ നസറുള്ള എന്ന് പറയുന്നത് ഇയാളുടെ മാനസപുത്രനാണ്. ഇവർ ഒരുമിച്ച് മദ്രസകളിൽ കഴിഞ്ഞ ആളാണ്, ഒരുമിച്ച് സഹവസിച്ച ആളാണ്. അത്ര ആത്മബന്ധം ഉണ്ടായിരുന്നു. ഹസൻ നസറുള്ളയോട് ഭീഷണിയുണ്ടെന്ന് പറഞ്ഞപ്പോൾ രണ്ടോ മൂന്നോ തവണയോ ഖമനേയി നേരിട്ട് പറഞ്ഞു, നീ അവിടെ ലബനോനെല്ലാം കളഞ്ഞിട്ട് ഇങ്ങോട്ട് പോര്, ഇവിടെ വന്ന് എൻ്റെ കൂടെ ഇരിക്കേ എന്ന് പറഞ്ഞ് ദൂതന്മാരെ അയച്ചു. നമ്മൾ മുമ്പ് സംസാരിച്ച എൻ്റെ കൂടെ വന്ന് താമസിക്കൂ. അത്ര പ്രിയപ്പെട്ട ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹൃദയമോ വലങ്കയ്യോ ഒക്കെ ആയിരുന്നു ഹസൻ നസറുള്ള. ഹസൻ നസറുള്ളയെ തീർത്തതിലൂടെ കൃത്യമായി ഒരു മെസ്സേജ് കൊടുത്തു, ടാർഗറ്റ് നീയാണ്, അയത്തുള്ള അലി ഖമനേയിയാണ്. പക്ഷേ ഹസൻ നസറുള്ളയുടെ കാര്യത്തിൽ ഈ അമേരിക്ക പോലും പറഞ്ഞിരുന്നു അയാളെ കൊല്ലണ്ടിയിരുന്നില്ല, നിങ്ങൾ ലബനോണിലേക്ക് പോകണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നു പറഞ്ഞു. പക്ഷേ അതൊന്നും പകവയ്ക്കാതെ ലബനോൺ ഇങ്ങോട്ട് പറഞ്ഞു. ഇപ്പോൾ വാർത്തകൾ പുറത്ത് വരുന്നുണ്ട്, പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട്, ലബനോൺ വന്നിട്ട് പറഞ്ഞു അവിടെ ഒരു സർക്കാർ, പാവപ്പെട്ടൊരു സർക്കാരുണ്ട്, ഞങ്ങൾ റെഡിയാണ്, ഞങ്ങൾ വെടി സമാധാന കരാറിന്, വെടി നിർത്തലിന്, സീസ് ഫയറിന് തയ്യാറാണ്, അതുകൊണ്ട് ദയവായി ഞങ്ങളെ ആക്രമിക്കരുത് എന്ന് ലബനോൺ പറഞ്ഞപ്പോൾ ഇല്ല, അങ്ങോട്ട് കയറിയിട്ടേ ഉള്ളൂ എന്ന് വലിയേട്ടനായ അമേരിക്കയെ പോലും കൂസാതെ, അവിടെ ഐക്യരാഷ്ട്ര സമാധാന സേന ഉണ്ടായിട്ടും അവരെ പോലും വകവയ്ക്കാതെ ഇസ്രയേൽ കടന്നു കയറിയത് അസറുള്ളയെ തീർക്കാനാണ്. ഹസൻ നസറുള്ളയെ തീർക്കാനാണ്. നസറുള്ള ഒരു ചൂണ്ട മാത്രമായിരുന്നു, ഒരര മാത്രമാണ്. ഇറാൻ്റെ ടാർഗറ്റ് അയത്തുള്ള അലി ഖമനേയിക്ക് കൃത്യമായി വിവരങ്ങൾ മനസ്സിലായിട്ടുണ്ട്. പിന്നെ അയത്തുള്ള അലി ഖമനേയി ഈ പറയുന്നത് പോലെയുള്ള വലിയ കംഫർട്ടബിൾ സീറ്റിലൊന്നും അല്ലായിരിക്കുന്നത്. നമ്മൾ ഓർക്കുന്നില്ലേ, രണ്ട് മൂന്ന് മാസം ഒരു വർഷം മുമ്പ് മക്സ അമീനി എന്ന് പറയുന്ന പെൺകുട്ടി, അവൾ മുടി മറയ്ക്കാതെ പുറത്തിറങ്ങിയെന്നും പറഞ്ഞ് അവളെ മത പോലീസ്, ഖമനേയിയുടെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി അതിഭീകരമായി മർദ്ദിക്കുകയും കൂടം കൊണ്ട് തലക്കടിച്ച് കൊന്നുകളഞ്ഞു. അതിനെ തുടർന്ന് ഇറാനിലെ സ്ത്രീകൾ തെരുവിലിറങ്ങി അവർ ഹിജാബ് വലിച്ചു കയറി വലിയ പ്രക്ഷോഭം നടത്തി. അതിനെ അവർ അതിഭീകരമായി നേരിട്ട് 200 പേരാണ് കൊല്ലപ്പെട്ടത്. പക്ഷേ ഇറാനിലെ ജനങ്ങൾ ഈ ഖമനേയിയുടെ മതവാഴ്ചയിൽ വലിയ അസംതൃപ്തരാണ്. അവരിപ്പോൾ യൂട്യൂബിലൂടെ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു പോയ ഷായുടെ ഭരണകാലത്തുണ്ടായിരുന്ന അവരനുഭവിച്ചിരുന്ന ഭൂമിയിലെ സ്വർഗം അവരുടെ ഓർമ്മയിലുണ്ട്. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് കാത്തിരിക്കുന്ന ഒരു സൈനിക ആക്രമണം മാത്രമൊന്നുമല്ല, ഇപ്പം ലോക രാഷ്ട്രീയവും യുദ്ധവും മറ്റ് പശ്ചാത്തലങ്ങളുമൊക്കെ നിരീക്ഷിക്കുന്ന ആളുകൾ പറയുന്നത് ഇറാനിൽ ഒരു പുതിയ വസന്തം വരും. ഒന്ന് ഖമനേയി ഇല്ലാതാവുന്നതോടെ, മറ്റൊരു സർക്കാർ വരുന്നതോടെ. ഏതായാലും ഇറാനിൽ സംഭവിക്കും, ഇറാനിലേക്ക് ഇസ്രയേലിൻ്റെ സൈനിക ആക്രമണം ഉണ്ടാകും. സൈനിക ആക്രമണത്തിലുപരി ഒരു രാഷ്ട്രീയമായ ഒരു ആക്രമണം കൂടി ഉണ്ടാകുമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇറാനിലെ സ്ഥിതികൾ നോക്കൂ, ഹിസ്ബുള്ളയുടെ ഈ പേജർ ആക്രമണം ഉണ്ടായപ്പോൾ അവർ വല്ലാതെ ഇറാൻ ഭയന്നുപോയി, എങ്ങനെ ഇത് വന്നു? അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒറ്റുകാരുണ്ട്, ഹനയ്യ, ഇസ്മയൽ ഹനയ്യയെ അദ്ദേഹത്തിൻ്റെ VIP ഗസ്റ്റ് ഹൗസിൽ ബോംബ് പൊട്ടിച്ചു കൊന്നപ്പോൾ ഇറാൻ റവല്യൂഷണറി ഗാർഡിൽ ഇസ്രയേലിൻ്റെ ചാരൻ മൊസാദിൻ്റെ ചാരന്മാരുണ്ടെന്ന് മനസ്സിലാക്കി. ഇപ്പോൾ അവർക്കൊന്നിനും വിശ്വാസമില്ല. അവരുടെ പ്രസിഡൻ്റ് പറന്നു പോകുന്ന ഹെലികോപ്റ്റർ പൊട്ടി തകർന്നു പോകുന്നു. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇസ്രയേൽ പേടിയിൽ കിട്ടുകിട്ടാ വറയ്ക്കുന്ന ഒരു ഇറാനാണ് ഇപ്പോൾ. മൊബൈൽ ഫോൺ ഉൾപ്പെടെ ഒന്നുമില്ല, ഇലക്ട്രോണിക് സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല. അവിടെ വയർലെസ് ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും, എന്ത് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സും ഉപയോഗിച്ചാൽ അതിനെ ഭയപ്പെടുന്ന, മാനസികമായി വല്ലാതെ തകർന്നു നിൽക്കുന്ന അവസ്ഥ ഇറാനിലെ ജനങ്ങൾക്കില്ല. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ അയത്തുള്ള അലി ഖമനേയി എന്ന് പറഞ്ഞ കാലൻ
അവരെ സംബന്ധിച്ച് കാലനാണ്. അവരുടെ 200-ഓളം പെണ്ണുങ്ങളെ അതിഭീകരമായി കൊന്നു സമരം ചെയ്തതിൻ്റെ പേരിൽ. മഹ്സ അമിനി എന്ന് പറഞ്ഞ പെൺകുട്ടി മുടി പുറത്ത് കാണിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് അവളെ കൂടം കൊണ്ട് തലക്കടിച്ച് കൊന്നതിൽ പ്രതിഷേധിച്ച് സ്ത്രീകൾ തെരുവിലിറങ്ങിയപ്പോൾ ആലോചിക്കണം, പച്ച ജീവനോടെ പെണ്ണുകളെ പിടിച്ച് സ്ത്രീകളെ പിടിച്ച് അവരുടെ കണ്ണു ചൂഴ്ന്നെടുത്തു ഈ അലി ഖമനേയി എന്ന് പറയുന്ന മതഭീകരവാദി. അത്ര ക്രൂരനാണ്. അപ്പോൾ അയാൾക്കെതിരെ ഒരു ആക്രമണം നടന്നാൽ രാഷ്ട്രീയമായ ഒരു കലാപം കൂടി ഇറാനിലുണ്ടാകുന്ന സാഹചര്യമാണ് ഒരുപക്ഷെ മുന്നോട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ഈ സൈനികമായ ഒരു ആക്രമണം മാത്രമല്ല, ഇറാനെ ആക്രമിച്ച് 10 മിസൈൽ ഇങ്ങോട്ട് തന്നാൽ 25 മിസൈൽ തിരിച്ചു തന്നിട്ട് എണ്ണം പറഞ്ഞ് കളിക്കാനല്ല ഇസ്രായേൽ ആഗ്രഹിക്കുന്നത്. ഇറാൻ എന്ന് പറയുന്ന ലോകത്തിന് തന്നെ വിനാശകാരിയായ രാജ്യത്തെ ഭരണകൂടം ഇല്ലാതാവണം, അതിനുവേണ്ടിയുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് എന്നാണ് ഇപ്പോൾ വിദേശ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ 10-12 ദിവസം ഇതിന് താമസിച്ചതിനും കാരണം ഒറ്റയടിയോടെ ഖമനേയി വീഴണം, സർക്കാർ വീഴണം, ഇറാനിൽ ഖമനേയി ഭരണകൂടം അവസാനിച്ച് ഒരു ജനാധിപത്യ സർക്കാർ വരും എന്നുള്ള സാഹചര്യം ഉണ്ടായാൽ ഉറപ്പായും ഇറാനിലെ ജനങ്ങൾ കൂടെ തെരുവിലിറങ്ങും. അപ്പോൾ ഇറാനിൽ ഇനി സംഭവിക്കാൻ പോകുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് ഖമനേയിയാണ്, ഖമനേയിയുടെ സർക്കാരാണ്. അതിൻ്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞു. അതാണ് നെതന്യാഹു പറയുന്നത്, അവരുടെ പ്രതിരോധ മന്ത്രി പറയുന്നത്, അത്ഭുതപ്പെടുത്തുന്നത്. എങ്ങനെ എപ്പോൾ എങ്ങനെ സാധിച്ചു എന്ന് ആർക്കും മനസ്സിലാവാത്ത തരത്തിലുള്ള ഒരാക്രമണം ഇറാനിലുണ്ടാവും. അത് ബോംബുകളും മിസൈലുകളും കൊണ്ടും മാത്രമായിരിക്കത്തില്ല, അതിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ടാണ് നമുക്കിനി കാത്തിരിക്കേണ്ടത്. ഏതായാലും ഇറാനിൽ ഖമനേയിയുടെ കാലം കഴിയുകയാണ് എന്നത് ഏതാണ്ട് തീർച്ചയായി കഴിഞ്ഞു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.